അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് ആ മഹദിക്ക് ഒരു ആഗ്രഹമുണ്ടായി, മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം, ഈത്തപ്പഴമാണെങ്കിൽ വളരെ നല്ലത്. ഈത്തപ്പഴം പല വിധത്തിലുണ്ട്, ചിലത് മധുരം കൂടുതലാണ്, ചിലത് മധുരം ഉണ്ടാവൂല, ചിലതൊരു മീഡിയം മധുരമായിരിക്കും. ഗർഭവതിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സ് ആഗ്രഹിച്ചത് മധുരം കൂടിയ ഒരു ഈത്തപ്പഴം കഴിക്കണം എന്നതായിരുന്നു. എല്ലാ വിഷമങ്ങളും എല്ലാ വിഷയങ്ങളും എല്ലാ പ്രയാസങ്ങളും ഒരു പെണ്ണിന് ഒരു ഭാര്യക്ക് പറയേണ്ടത് തന്റെ ഭർത്താവിനോടാണ്. പക്ഷെ ഇവിടെ തന്റെ ജീവിത നായകനായ ഭർത്താവ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണെങ്കിലോ മധുരമുള്ള ഈത്തപ്പഴം കാരക്ക പോയിട്ട് മധുരമില്ലാത്തതുപോലും വാങ്ങാനുള്ള ഗതിയില്ലാത്ത അവസ്ഥയിലുമാണ്. പക്ഷേ ഗർഭവതിയായ ഭാര്യയുടെ ആഗ്രഹം നടത്തി കൊടുക്കുക എന്നത് ഭർത്താവിന്റെ കടമയായത് കൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിനോട് ഈ ആഗ്രഹം പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ അത് നടത്തി കൊടുക്കും എന്ന് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ അറിയാം. പക്ഷെ പറയാൻ സ്നേഹമുള്ള, ലാളിത്യമുള്ള, കരുണയുള്ള, വാത്സല്യമുള്ള, ഖനാഅത്തുൽ ഖൽബുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് സാധ്യമാകുന്നില്ല എന്നതാണ് വാസ്തവം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മടങ്ങി വീട്ടിലേക്കെത്തി. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ വിഷയം പറഞ്ഞില്ല, ഈ ആഗ്രഹം പറഞ്ഞില്ല. എവിടുന്നോ കിട്ടിയ കുറച്ച് മാവ് കൊണ്ടുണ്ടാക്കിയ പത്തിരി മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വിളമ്പി കൊടുത്തിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. പ്രായമില്ലാത്ത പ്രണയം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രായമായാലും തന്റെ ഭർത്താവിനോടും ഭാര്യയോടുമുള്ള അമിതമായ പ്രണയം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നവർ വല്ലപ്പോഴുമെങ്കിലും ഭാര്യയുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നവരാണ് എന്ന് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ പരതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും ഉള്ള ഭക്ഷണത്തെ പകുത്ത് രണ്ടുപേരും കൂടി കഴിക്കുമ്പോ പെട്ടെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ അറിയാതെ പറഞ്ഞുപോയി, എനിക്ക് കുറെ സമയമായിട്ട് മധുരമുള്ള ഈത്തപ്പഴം കഴിക്കാനുള്ള കൊതിയുണ്ട് എന്ന്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആഹാരം കഴിക്കുന്നത് അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. ലോകത്തെ എത്രയോ സുന്ദരന്മാർ സമ്പന്നർ കാത്തിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വധുവായി ലഭിക്കാൻ. അവിടെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇണയായിട്ട് എന്റെ കൈവശം പിടിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് നിരുത്സാഹപ്പെടുത്താൻ കഴിയില്ല, അവളുടെ ഗർഭകാലത്ത് ആഗ്രഹം നടത്തി കൊടുക്കുക എന്നത് എന്റെ കടമയാണെന്ന ബോധത്തോടെ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങിപ്പോയി. ആഗ്രഹിച്ചതുപോലെ അത്രയും ധാരാളം കിട്ടിയില്ലെങ്കിലും മുത്തു ഹബീബിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആഗ്രഹം പോലെ മധുരമുള്ള കുറച്ച് കാരക്കയും വാങ്ങി മടങ്ങി വരുമ്പോ വയോവൃദ്ധനായി കണ്ണുകുഴിയിലേക്ക് വീണ് ശബ്ദമടഞ്ഞു പോകുന്ന ഒരു സ്വഹാബി യാ അലി എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മണലോരത്തിന്റെ ചാരത്ത് വിശന്ന് അവശനായി കിടക്കുന്ന ഒരു സ്വഹാബിയാണ് കണ്ടത്. എന്താണ് നിങ്ങൾ ഇവിടെ? അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ വീട്ടിലൊന്നുമില്ല, എന്റെ കൈവശമൊന്നും മരിച്ചു പോകുമെന്ന ഭയം എനിക്കുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ തരണമെന്ന് പറയുമ്പോൾ അത് അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആഗ്രഹങ്ങളെ മറക്കുകയാണ്. ആ പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തിട്ട് തന്റെ ചെറ്റക്കൂരയിലേക്ക് നടന്നു വന്നു. പോയ കാര്യം എന്തായി എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, ഈത്തപ്പഴം കിട്ടിയില്ലേ എന്ന് ആവശ്യപ്പെട്ടില്ല. വീട്ടിലേക്ക് വന്ന മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ആലോചിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് ഫാത്തിമ എന്നോടത് ചോദിക്കാത്തത് എന്ന് ഗൗരവത്തോടെ ചിന്തിക്കുകയും ചെയ്തു. ഏതായാലും രാത്രി രണ്ടുപേരും കിടക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്നാലും എന്തുകൊണ്ട് നിങ്ങൾ ഈത്തപ്പഴം കൊണ്ടുവന്നില്ല എന്ന് നീ എന്നോട് ചോദിച്ചില്ലല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ചോദിച്ചാൽ പോയ യാത്രയിൽ ഈത്തപ്പഴം കിട്ടാതെ നിരാശയോടെ മടങ്ങി വന്ന നിങ്ങളുടെ മനസ്സിൽ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പൊള്ളലേറ്റു പോയാലോ എന്ന ഭയം എന്റെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ചോദിക്കാത്തത്. എന്തൊരു സ്നേഹമാണ്, എന്തൊരു മാതൃകയാണ്, എന്തൊരു ഇഷ്ടമാണ് കുടുംബത്തിനോട്, ഭർത്താവിനോട്. ആ ഹൃദയത്തെ നോവാതിരിക്കാനുള്ള കരുതൽ
എത്രമാത്രമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കാരക്ക കിട്ടിയിരുന്നു, ഈത്തപ്പഴം കിട്ടിയിരുന്നു, പക്ഷേ വഴിയിൽ കണ്ട പാപപ്പെട്ടവന്റെ വിശപ്പിന്റെ ആഴം എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ അവർക്കത് കൊടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, നീ സങ്കടപ്പെടരുത്, പാപപ്പെട്ട ചെറ്റക്കൂരയിൽ കിടക്കേണ്ടി വന്നവളായി പോയല്ലോ. അലിയാരി തങ്ങളുടെ ഭാര്യയായത് കൊണ്ട് ആഗ്രഹിച്ചു പോയ ഒരു കാരക്ക പോലും കഴിക്കാൻ പറ്റാത്ത പെണ്ണായി പോയല്ലോ എന്നൊരിക്കലും നിന്റെ മനസ്സിൽ തോന്നിപ്പോകരുത് എന്ന് പറയുമ്പോൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട അലിയാരി തങ്ങളെ, ഗർഭവതിയായ ഞാൻ ആഗ്രഹിച്ചത് എന്റെ നാവിൽ കുറച്ചു മധുരം കിട്ടണമെന്നാണ്. നിങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും വിലപ്പെട്ട മധുരമുള്ള കാരക്കയെക്കാളും എനിക്ക് മധുരമുണ്ടായത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കാണെന്ന് ഫാത്തിമത്തു സഹ്റ ആ പാവപ്പെട്ട വഴിയോരത്ത് പട്ടിണി കിടന്ന മനുഷ്യന് ഞാനാ ഈത്തപ്പഴം കൈമാറിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അലിയേ. അതിന്റെ മനസ്സിൽ ഇതെന്ന മധുരത്തിന് കണക്കില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തിന്റെ രാപ്പകലുകളിലൂടെ അലി റളിയല്ലാഹു തആലാനും ഫാത്തിമ റളിയല്ലാഹുവിനെയും മടങ്ങിപ്പോയെങ്കിൽ എന്റെ വെമ്പായത്ത് വന്നിരിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, 100 വയസ്സുവരെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയും ജീവിച്ചിരുന്നെങ്കിലും ഈ മധുരം അവർക്ക്, ഈ പ്രണയം അവർക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അവർ എത്ര വയസ്സുവരെ മക്കയുടെ മദീനയുടെ ഈന്തപ്പനപോലെയുടെ താരത്ത് കിടന്നുറങ്ങിയിരുന്നെങ്കിലും അവരുടെ ആവേശം നഷ്ടപ്പെടില്ലായിരുന്നു. അവരുടെ സമർപ്പണവും സ്നേഹവും സൗഹാർദ്ദതയും സായൂജ്യവും കാരുണ്യവും ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു. കാരണം ഇസ്ലാമിൽ ഒരു ഭർത്താവ് എങ്ങനെയാണോ വേണ്ടത്, ഒരു ഭാര്യ എങ്ങനെയാണോ വേണ്ടത്, അക്ഷരാർത്ഥത്തിൽ അതിന് 100 മാർക്ക് വാങ്ങി ജീവിച്ച് കാണിച്ചവരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു തആലാ എന്റെ വെമ്പായത്തിന്റെ ശബ്ദം ശ്രവിക്കുന്നവര് അതല്ലെങ്കിൽ യൂട്യൂബ് ലൈവിലൂടെ ഈ പ്രഭാഷണം വീക്ഷിക്കുന്നവരോട് പറയുകയാണ്, ഇന്ന് കല്യാണങ്ങളല്ല 6 മാസം വരെ നിലനിൽക്കുന്ന ചടങ്ങുകളായി അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ആട്ടവും പാട്ടും പന്തലും എഴുന്നള്ളിപ്പുമായിട്ട് പ്രിയപ്പെട്ട അരുമ മക്കളുടെ കല്യാണം നടത്തിയിട്ട് അവസാനം 6 മാസം കഴിയുമ്പോ പള്ളിയുടെ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോള് ഭർത്താവിൽ നിന്ന് തലാഖ് ആവശ്യപ്പെടുന്നു എന്ന ചീട്ടുമായി കമ്മിറ്റി ഓഫീസ് കയറി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക്, മനഃശാസ്ത്രത്തിന്റെ സൈക്കോളജിക്കൽ ക്ലാസ് എടുക്കുന്നവരുടെ ആ അരമനകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് അത് പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് വെമ്പായത്തെ കുടുംബിനികൾ മറന്നുപോയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പറഞ്ഞത് വെമ്പായത്തിലെ ചെറുപ്പക്കാർ മറന്നുപോയോ? വജഅല ബൈനകും മവദ്ദത വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാവണം കുടുംബജീവിതത്തിൽ, എങ്കിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇതില്ലെങ്കിൽ 6 മാസവും 6 വർഷവും അതൊന്നും പ്രശ്നമല്ല, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. പലരും ഇന്ന് തൊലാക്ക് ചെല്ലുന്നില്ല എന്നേ ഉള്ളൂ, അതൊക്കെ നാട്ടുകാരറിയും പ്രശ്നമാവും. പിന്നെ എന്തായാലും ഈ സാധനത്തിന് തലയിൽ കെട്ടിവെച്ച് തന്നു ചുമന്നുകൊണ്ട് നടക്കല് തന്നെ, തൊലാക്ക് ചെല്ലുന്നില്ല. ഭാര്യ പരസ്യമായിട്ട് കുടുംബശ്രീയിലും കുടുംബത്തിലും നാട്ടിലും പറയുന്നില്ല എനിക്ക് എന്റെ ഭർത്താവിന് വേണ്ടാന്ന് പറയുന്നില്ല. 1000 വട്ടം അവൾ മനസ്സുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു, മടുത്തു ഈ കിളവന്റെ കൂടെ ജീവിച്ച് പുറത്തു പറയുന്നില്ല. 1000ത്തിലധികം പ്രാവശ്യം വെമ്പായത്തെ ഭർത്താക്കന്മാർ കൂട്ടുകാരോട് ചായ കുടിക്കുമ്പോ, പത്രം വായിക്കുമ്പോ, തമാശ പറയുമ്പോ പറഞ്ഞു പോകും, എന്റെ വിധിയാണ് അളിയ, എന്റെ വിധിയാണ്, ചുമന്നുകൊണ്ട് നടക്കലല്ലാതെ വേറെ മാർഗവുമില്ല. ഇനി തൊലാക്കായി വേറൊന്നിനെ കിട്ടിയാലും എനിക്ക് നല്ല ജീവിതമൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലാഹുവിന്റെ തഖ്ദീർ പോട്ടെ, ഇതിനെ കൊണ്ടങ്ങനെ ജീവിക്കാം. അങ്ങനെ പരസ്പരം നമ്മൾ മനസ്സുകൊണ്ട് ഒരു ധാരണയിലെത്തിയത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ സാധനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. പക്ഷെ നമുക്ക് ആ പ്രണയം പൂത്തിളയുന്ന കുടുംബിനികളായി, കുടുംബനാഥന്മാരായി മാറണം.
ഒരു പ്രസംഗം കേട്ടിട്ട് സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങി എന്ന് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ അത് അന്നത്തെ രാത്രി ആയിരിക്കണം, റിപ്പബ്ലിക്കിന്റെ രാത്രി. 55 വയസ്സുള്ള സമയത്താണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ തന്റെ വീട്ടിൽ നിന്ന് 9.5 കിലോമീറ്റർ ദൂരമുള്ള ഉത്തര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധ്യാനത്തിലിരുന്ന പർവ്വതത്തിലേക്ക് ഒരു ദിവസം 2 പ്രാവശ്യം ആഹാരം കൊണ്ടുപോയത്. എത്രാമത്തെ വയസ്സിലാണ് മക്കളെ? എത്രാമത്തെ വയസ്സിലാ? 55-ാമത്തെ വയസ്സ്. 55-ാമത്തെ വയസ്സിൽ മോന്റെ ഉമ്മക്ക് എത്ര വയസ്സാവും? ഉമ്മ അങ്ങനെ പ്രായമൊന്നും പറയില്ല, കുറച്ച് കുറച്ച് പറഞ്ഞല്ലേ, 25 എന്ന് പറഞ്ഞല്ലേ. ഉമ്മക്ക് സന്തോഷമാകട്ടെ. 55 വയസ്സ്. സഫീറുഖമ്മന്റെ പെണ്ണ് എത്ര വയസ്സാവും? 34 വയസ്സ്. റേഷൻ കടയിൽ പോയി അരി പോലും വാങ്ങിക്കില്ല. 34 വയസ്സ്. 55 വയസ്സുള്ള ഖദീജ ബിബി റളിയല്ലാഹു തആല ഈ പർവ്വതത്തിന്റെ അരികിലെത്താൻ 9.5 കിലോമീറ്റർ വേണം. പർവ്വതത്തിന്റെ ചോട്ടിലെത്താൻ 9.5 കിലോമീറ്റർ വേണം. അവിടുന്ന് അതിന്റെ മുകളിലേക്ക് ഇന്ന് കയറി പോകാൻ ചെറിയ സ്റ്റെപ്പൊക്കെ കല്ലിൽ കൊത്തിയും വെട്ടിയും വെച്ചിട്ടുണ്ട്. എന്നാൽ അന്നതൊന്നുമില്ല. ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലേക്ക് തന്റെ പ്രാണനാഥനായ മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഭക്ഷണം കൊണ്ടുപോവുകയാണ്. ഒരു പ്രാവശ്യം ഭക്ഷണം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് വൈകുന്നേരമാകുമ്പോ വീണ്ടും കൊണ്ട് ചെല്ലുന്നു. അല്ലാ, തുല്യതയില്ല പെങ്ങളെ, തുല്യതയില്ല. വെമ്പായത്തെ സഹോദരിമാര് പറയും, ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനാണോ ഉസ്താദേ മണിക്കൂറുകളോളം നിങ്ങൾ വാത് പറഞ്ഞിട്ട് വലിയ ഭാര്യയൊന്ന് പറയുന്നത്? ഞാൻ എന്റെ ഭർത്താവിനുണ്ടാക്കി കൊടുത്ത ഭക്ഷണത്തിന് കണക്കില്ല. കല്യാണം കഴിഞ്ഞ ആദ്യ മാസങ്ങളിലല്ല പെങ്ങളെ, ആദ്യ മണിക്കൂറുകളിലല്ല പെങ്ങളെ, കാലം എത്ര കഴിഞ്ഞു പോയാലും ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുക്കൂ പെണ്ണ് എന്ന് പറയുമ്പോ അതുമായി മുമ്പിലേക്ക് കാലുനീര് വന്നാലും രോഗം വന്നാലും ക്ഷീണിച്ചിരുന്നാലും അതുമായി തന്റെ പ്രിയപ്പെട്ടവന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന പെണ്ണേ, നിന്നെ കുറിച്ചാണ് ഖദീജ ബിബിയുടെ ചരിത്രം ചേർത്ത് വെക്കേണ്ടത്. നമ്മളെന്താ പറയുന്നത്? മോളെ വാപ്പ വന്ന് ആ ഫ്രിഡ്ജിൽ ഇരിക്കണ ചോറന്ന് ചൂടാക്കി കൊടുക്കണേ. ഉമ്മ അവിടെ എന്തെടുക്ക? ഉമ്മ യൂട്യൂബിലൂടെ പിന്നെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മുസ്ലിയാരെ ദുആ നടക്കുന്നുണ്ട് യൂട്യൂബിലൂടെ. മുസ്ലിയാരെ ദിക്ര സലാത്ത് നടക്കുന്നുണ്ട് മോളെ. അതുകൊണ്ട് മോളെടുത്ത് കൊടുത്ത ഉമ്മ ചെയ്ത് കണ്ടോട്ട. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഏത് ഭർത്താവിന് സേവനം ചെയ്യാതെ ഏത് മുസ്ലിയാരെ ദുആ യൂട്യൂബിൽ എന്ന് പറഞ്ഞാലും കിട്ടൂല. താത്തമാര് ആ പാവപ്പെട്ടവന് ഇച്ചിരി വെള്ളം കൊടുക്കാതെ എന്നോട് ഒരാളൊന്ന് നേരിട്ട് പറഞ്ഞതാ, നിങ്ങൾ ഈ വെള്ളിയാഴ്ച രാവിലെ 9:30 നിങ്ങളെ ഒടുക്കത്തെ ഒരു ജയ്ഹിന്ദു മലിജവാബ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? പള്ളി പോകുന്നതിന് മുമ്പ് നല്ലൊരു ചായ കിട്ടൂല. ഞാൻ പറഞ്ഞു 9:30 വരെ നിങ്ങൾക്ക് ചായ കിട്ടൂലേ? അല്ല, ഞാനൊന്ന് ഉറങ്ങിപ്പോവും. അപ്പൊ സുബയില്ലാത്ത നിങ്ങൾക്ക് ചായ കുടിക്കണ്ട ചെയ്താനേന്ന് പറഞ്ഞു മറുപടി. 9:30 വരെ ആ മനുഷ്യന് ചായ കിട്ടിയില്ലെങ്കിൽ ജയ്ഹിന്ദ് തുടങ്ങുമ്പോഴേ ചില ആൾക്കാരങ്ങനെയാണ്, ചില ആൾക്കാരെങ്ങനെ ബാങ്ക് വിളിക്കുമ്പോഴേ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞിട്ടാണ് ടാപ്പ് തുറന്നു നോക്കുക, വെള്ളം ഉണ്ടാകും. അന്നേരം വെള്ളം ഉണ്ടാവില്ല. അപ്പഴല്ല, നമ്മൾ ഇതിന് നേരത്തെ ഒരുങ്ങി തയ്യാറായി റെഡിയായിരിക്കണം. എല്ലാം മോളോട് എടുത്തു കൊടുക്കുക. നിങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അയാൾ സന്തോഷിക്കട്ടെ, സന്തോഷിക്കാതിരിക്കട്ടെ, അയാൾ മുഖം കറുപ്പിക്കട്ടെ, പക്ഷെ നിങ്ങൾക്കൊരു കടമയുണ്ടല്ലോ, അത് നിങ്ങൾ പാലിക്കണം സഹോദരിമാരെ. 9.5 കിലോമീറ്ററുകളോളം നടക്കുമ്പോ ഇതുപോലെ റോഡല്ല, കാല് ചുട്ടുകൊള്ളുന്നുണ്ടാവും. മണവാട്ടിയായപ്പോ ഇട്ടുകൊണ്ട് വന്ന ചെരുപ്പ് പിന്നെ ഖദീജക്ക് കിട്ടിയില്ല. മണവാട്ടിയായി മക്കത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി വരുമ്പോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കൊണ്ടുവന്ന വെയിലേ കാതിരിക്കാൻ പിടിച്ചിരുന്ന വർണ്ണ കുടയുണ്ടല്ലോ, ആ കുട പിന്നെ തന്റെ പ്രിയപ്പെട്ട മുത്തു റസൂലിന്റെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോ ഉപയോഗിക്കാകരുന്നില്ല. ദാരിദ്ര്യമായിരുന്നു, കഷ്ടപ്പാടായിരുന്നു, പട്ടിണിയായിരുന്നു. അതുകൊണ്ട് 9.5 കിലോമീറ്റർ നടന്നു പോകുമ്പോ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചു കാണൂല മക്കളെ, കാല് പൊരി വെയിലത്ത് പുള്ളി അടന്നു കാണും പെങ്ങള്. ഒരേ ഒരു വീര്യമാണ് വലിച്ചു കൊണ്ടുപോയത്. അല്ലാഹുവിന്റെ ഹബീബ് എന്ന തന്റെ പ്രിയപ്പെട്ട പ്രിയതമനോടുള്ള പ്രണയമായിരുന്നു അത്.
കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് അവസാനിക്കുന്നതാകല്ലേ പ്രണയം. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് അവസാനിക്കുന്നതാകല്ലേ പ്രണയം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് തൊലാക്കിന്റെ ഗൗരവം അറിയില്ല. എത്രയെത്ര ഒത്തുതീർപ്പ് ചർച്ചകളാണ്. ഔസാദ് ബാക്കലി പോകുന്നത്, സഫീർ മന്നാനി പോകുന്നത്, ആരുടെയിൽ താജ് സാഹിബ് പോകുന്നത്, സലീം മന്നാനി പോകുന്നത്, എത്രയെത്ര എത്രയെത്ര ഒത്തുതീർപ്പ് ചർച്ചകളാണ്. അല്ലാഹുവേ, നിസ്സാരമായ വിഷയം പറഞ്ഞുകൊണ്ടാണ്, നിസ്സാരമായ വിഷയം പറഞ്ഞുകൊണ്ടാണ് ഭർത്താവ് എനിക്ക് വേണ്ട എന്ന് ഭാര്യ പറയുന്നത്. ഇൻസ്റ്റഗ്രാം തുടങ്ങാൻ ഭർത്താവിനോട് അനുവാദം ചോദിച്ചു ഭാര്യ. ഭർത്താവ് പറഞ്ഞു അത് നിനക്ക് ശരിയാവൂല. ഭാര്യ പറയാണ് നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്കുണ്ടല്ലോ. അയാൾ അനുവാദം കൊടുക്കാത്തത് കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അവകാശ നിഷേധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എനിക്ക് തൊലാക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാച്ച് പിടിച്ചു ഒരു മുസ്ലിം പെണ്ണ്. അതൊക്കെയാണ് നമ്മുടെ വിഷയം. അത്തരം ചെറിയ ചെറിയ കേസുകളെ, ചെറിയ ചെറിയ വിഷയങ്ങളെ ഊതി വീർപ്പിച്ച് അബ്അലുൽ ഹലാലി ഇലല്ലാഹി അത്തലാഖ്. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു ഹലാലായ കാര്യമുണ്ടെങ്കിൽ അത് തൊലാഖാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കുടുംബത്തിൽ ഒരു മോന്റെ കല്യാണം തൊലാഖ് ചൊല്ലിയപ്പോ അതിന്റെ വിഷയം സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഞാനുണ്ടായിരുന്നു. അവൻ തൊലാഖിന്റെ പേപ്പറിൽ ഇങ്ങനെ ഒപ്പിടുന്ന സമയത്ത് സഫീഖ മന്നാനി ഉണ്ടായിരുന്നു കൂടെ. എന്നോട് പറഞ്ഞു, ബാക്കവി കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തൊലാഖിന്റെ പേപ്പറിൽ ഇങ്ങനെ വക്കീലിന്റെ മധ്യസ്ഥതയിലിരുന്ന് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവന്റെ കണ്ണുനീര് ആ പേപ്പറിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. ചില വാശികളുടെ പേരിൽ, ചില ദുർവാശികളുടെ പേരിൽ നഷ്ടപ്പെട്ടു പോവാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഒരു വിനയം, ഒരു താഴ്മ, അതെങ്ങനെയാണ് കാണിക്കുക? കല്യാണം കഴിപ്പിച്ചു വിടുമ്പോഴേ ഉമ്മ പറയുന്നത്, മോളെ അവിടെ പോയി ആർക്കും കുനിഞ്ഞു നിന്നു കൊടുക്കരുത്, ആർക്കും വീട്ടുവേല ചെയ്യരുത്. എന്തെങ്കിലും വിഷയമുണ്ടായാൽ മോൾക്ക് ഡ്രൈവിംഗ് അറിയാലോ, മോളെ ഉപ്പച്ചി വാങ്ങി തരുന്ന കാറില് മോള് തന്നെ കയറി ഇങ്ങ് വന്നേക്കണം. ഉമ്മയുടെ വലിയ ഉത്തരവാണ്. അങ്ങനെ എത്ര പെമ്മക്കളെ ഉമ്മ ഇപ്പൊ തോളത്ത് ചെമ്മന്നോട് നടക്കുന്നറിയോ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതിന്.